ആ പത്തനംതിട്ട കൊടുമണ്ണിൽ നാടകീയ രംഗങ്ങൾ. കോൺഗ്രസ് വെല്ലുവിളി ഏറ്റെടുത്ത മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് റോഡ് അളക്കുന്നു. കോൺഗ്രസ് ഓഫീസിന്റെ മുൻവശങ്ങളും അളന്നു കാണിക്കാനുള്ള ശ്രമം പ്രവർത്തകർ തടഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ പത്തനംതിട്ടയിൽ നിന്ന് നിതിൻ തോമസ് ചേരുന്നു. നിതിൻ, എന്താണ് സ്ഥലത്തെ സാഹചര്യം, എന്താണ് സംഭവിക്കുന്നത്? സ്ഥലത്ത് അനീഷ ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയെങ്കിലും ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. അതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉടനടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ സ്ഥലം അളക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നടക്കുകയായിരുന്നു. സ്ഥലം അളക്കാനായി റവന്യൂ വകുപ്പിൽ നിന്ന് ലാൻഡ് ആൻഡ് റവന്യൂ തഹസീൽദാർ അടൂർ തഹസീൽദാർ ഇവിടെ എത്തിയിരുന്നു. തഹസീൽദാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും അളന്നു തുടങ്ങിയിരുന്നു. എന്നാൽ മഴയും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നതിനാലും ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന്റെ സമയമായതിനാലും ഒന്ന് നിർത്തിവെച്ചേക്കുമായിരുന്നു. ആ സമയത്താണ് കോൺഗ്രസ് നേതാവ് അജികുമാർ രണ്ടാംകുറ്റി മാധ്യമങ്ങളെ കാണുന്നതും ഇത്തരത്തിലൊരു വെല്ലുവിളി നടത്തുന്നതും. ജോർജ് ജോസഫിനെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനെ ഇവിടേക്ക് അളക്കാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കുകയായിരുന്നു അജികുമാർ രണ്ടാംകുറ്റി. കോൺഗ്രസിന്റെ നേതാവും ഇവിടുത്തെ പഞ്ചായത്ത് അംഗവുമാണ്. ഇത്തരത്തിൽ അജികുമാർ രണ്ടാംകുറ്റി നടത്തിയ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ജോർജ് ജോസഫ് സ്ഥലത്തെത്തുകയും മാധ്യമപ്രവർത്തകരെ അദ്ദേഹത്തിന്റെ സ്ഥലം ആദ്യം അളന്നു കാണിച്ചു. റോഡിന് 12 മീറ്റർ വീതിയാണ് വേണ്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇത് 15 മീറ്ററിൽ കൂടുതലുണ്ട്. ഒരു സ്ഥലത്ത് 15 മീറ്ററും ഇപ്പുറത്ത് 17 മീറ്ററും അളവ് കിട്ടുന്നുണ്ട്. അത്തരത്തിൽ വന്നതിന് ശേഷമാണ് ഈ കോൺഗ്രസിന്റെ ഓഫീസിന്റെ സ്ഥലവും ഈ ജോർജ് ജോസഫ് അളക്കണമെന്ന് പറയുകയാണ്. അത്തരത്തിൽ ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ കോൺഗ്രസിന്റെ ഓഫീസ് അളക്കാൻ വന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ജോർജ് ജോസഫിനെ പറയുകയായിരുന്നു അളക്കാൻ പാടില്ല എന്ന് പറയുകയായിരുന്നു. അളക്കണമെങ്കിൽ തഹസീൽദാരോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉദ്യോഗസ്ഥർ തന്നെ വന്ന് വേണം അളക്കാൻ എന്ന് പറയുകയായിരുന്നു. ജോർജ് ജോസഫിന് അളക്കാൻ അധികാരമില്ല, അളന്ന് കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കോൺഗ്രസ് മാറുകയായിരുന്നു. അതിനെ ചൊല്ലി വാക്കുതർക്കം രൂക്ഷമാവുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായത്. എന്നാൽ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് തന്നെ പോലീസ് ഉടനടി എത്തുകയും ഇപ്പോൾ സ്ഥലത്തെ സംഘർഷാവസ്ഥയിൽ കുറച്ച് ഒരു അയവ് വന്നിട്ടുണ്ടെങ്കിലും ഇരു കൂട്ടരും ഇവിടെ തന്നെ തുടരുകയാണ്. അനീഷ, ശരി, നിതിൻ തോമസ് ആണ്. പത്തനംതിട്ട കൊടുമണ്ണിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നത്. കോൺഗ്രസ് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് റോഡ് അളക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തുകയും സ്ഥലത്ത് നേരത്തെ ചെറിയ സംഘർഷ സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും പോലീസ് എത്തി ഇത് ഒഴിവാക്കുകയായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രവർത്തകർ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. നിതിൻ, ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ തന്നെ ഉണ്ടോ? പോലീസ് ഈ ജോർജ് ജോസഫിന്റെ സ്ഥാപനത്തിന്റെയും കോൺഗ്രസിന്റെ ഓഫീസിന്റെയും നടുഭാഗത്തായിട്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനുമുള്ളത്, കൊടുമൺ പോലീസ് സ്റ്റേഷനുമുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ സ്ഥലത്ത് തുടരുന്നുണ്ട്. ജോർജ് ജോസഫ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പരിസരത്തേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹം. ഈ കോൺഗ്രസ് ഉദ്യോഗസ്ഥരും ഇവിടെ നിലകൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹം അളക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് തുടരുന്നത്. ഉദ്യോഗസ്ഥർക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് അന്വേഷിക്കാം, അളന്നു നോക്കാം, പുറമ്പൊക്ക് ഭൂമിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാം. എന്നാൽ ഈ മന്ത്രിയുടെ ഭർത്താവിനെ അളക്കാനുള്ള യാതൊരു വിധമായിട്ടുള്ള അധികാരവും ഇല്ല, അളക്കാൻ പാടില്ല എന്ന് തന്നെയുള്ള ഒരു നിലപാടിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നിലകൊള്ളുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ ഓഫീസിന് മുന്നിലും അതുപോലെ തന്നെ റോഡിലും നിൽപ്പുണ്ട്. ഇപ്പോൾ ജോർജ് ജോസഫ് അപ്പുറത്ത് അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന്റെ സമീപത്തേക്ക് മാറിയിട്ടുമുണ്ട്. അനീഷ, ശരി, നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.